ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. എല്ലാവർക്കും വരുമെന്നാണ് ആശംസകൾ. എല്ലാവരും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം, നമുക്കറിയാം ജനങ്ങളിപ്പോൾ 10 വർഷമായ ആധാർ പുതുക്കുന്നതിന് വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ്. നമുക്കൊരു ദിവസം നിരവധി കോളുകളാണ് വരുന്നത്, 10 വർഷമായ ആധാർ പുതുക്കണം, അങ്ങനെ പുതുക്കണമെങ്കിൽ എന്തൊക്കെ രേഖകൾ വേണം, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, ആളവിടെ ഡയറക്റ്റ് വരണോ, ഇങ്ങനെ നിരവധി 100 കണക്കിന് സംശയങ്ങളാണ്. അപ്പോൾ എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അഥവാ ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്, 10 വർഷമായ ആധാർ നിർബന്ധമായിട്ടും പുതുക്കണം എന്നാണ് UIDAI പറഞ്ഞിട്ടുള്ളത്, നിർദ്ദേശം വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ആധാർ എടുത്തിട്ട് 10 വർഷമായിട്ടുണ്ട്, നമ്മളൊക്കെ എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും? നമ്മുടെ ആധാറിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് മുകളിലായിട്ടുണ്ടാവും ഇഷ്യൂ ഡേറ്റ് ഉണ്ടാവും, ഇഷ്യൂ ചെയ്ത ഡേറ്റ്, അഥവാ നമുക്ക് ആധാർ ഗവൺമെൻറ് തന്ന ഡേറ്റാണ് ഇഷ്യൂ ഡേറ്റ്. ആ ഡേറ്റ് 2011, 12, 13 ആണ് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് 10 വർഷമായല്ലോ. അപ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും പുതുക്കണം. അതിന് നിങ്ങൾ നമ്മുടെ എൻറോൾമെൻറ് സെൻറ്ററിൽ അഥവാ ആധാർ എടുക്കുന്ന കേന്ദ്രത്തിൽ വന്ന് തന്നെ പുതുക്കേണ്ടതാണ്. ഓക്കെ, പിന്നെ സർക്കാർ പറയുന്നു നിങ്ങൾക്ക് അറിയുന്നവർക്ക് ഓൺലൈനായിട്ടൊക്കെ ചെയ്യാന്ന് പറയുന്നുണ്ട്, പക്ഷെ അത് എത്ര സക്സസ് ആണെന്ന് അറിയില്ല. അപ്പോൾ ഇക്കാര്യം ശ്രദ്ധിക്കുക, 10 വർഷമായ ആധാറുകളാണ് പുതുക്കേണ്ടത് കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇനി എന്തൊക്കെ രേഖകളാണ് വേണ്ടത് നമുക്കൊന്ന് നോക്കാം. അതായത് 10 വർഷമായ ആധാർ പുതുക്കണമെങ്കിൽ നിങ്ങൾ ഒരു രേഖ നിങ്ങളുടെ കയ്യിൽ നിർബന്ധമായിട്ടും കൊണ്ടുവരേണ്ടതുണ്ട്. നിങ്ങൾ ആധാറിലുള്ള പേരെന്താണ്, അതിലുള്ള ഡേറ്റ് ഓഫ് ബർത്ത് അഥവാ ജനനത്തീയതി, നിങ്ങളിപ്പോൾ നിങ്ങളുടെ ആധാറിലുള്ള അഡ്രസ്സ്, ഇതിനോട് മാച്ചാവുന്ന ഒരു രേഖ അല്ലെങ്കിൽ ഒരു പ്രൂഫ് നിങ്ങളുടെ കയ്യിൽ വേണം. അപ്പോൾ എന്തൊക്കെ പ്രൂഫ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ രേഖ എന്ന് പറയുമ്പോൾ അടുത്ത ചോദ്യം എന്താ, എന്താണ് രേഖ, എന്ത് പ്രൂഫ്? നമുക്ക് നിങ്ങളെ ആധാറിലുള്ള അതേ പേരും അഡ്രസ്സും ഡേറ്റ് ഓഫ് ബർത്തുമുള്ള പാസ്പോർട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പാസ്പോർട്ട് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ പാസ്പോർട്ട് എന്നൊക്കെ പറയുമ്പോൾ പല ആളുകളും എന്താ ചെയ്യേണ്ടത്, ഡേറ്റ് കഴിഞ്ഞ പാസ്പോർട്ടുകൾ അഥവാ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞത് നമുക്ക് പറ്റൂല, കാരണം അത് പാസ്പോർട്ടിൻ്റെ വാല്യൂ ഇല്ലല്ലോ. അപ്പോൾ ഡേറ്റ് ഉള്ള പാസ്പോർട്ട് ആയിരിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഒറിജിനൽ കൊണ്ടുവരണം. പല ആളുകളും ഫോണിൽ ഫോട്ടോ എടുത്ത് കൊണ്ടുവരും, അല്ലെങ്കിൽ അതിൻ്റെ ഫോട്ടോ കോപ്പി കൊണ്ടുവരും. അതല്ല UIDAI പറയുന്നത്, ഒറിജിനൽ ഡോക്യുമെൻ്റ് ആണ് ഇപ്പോൾ ആധാറിന് നമുക്ക് ആവശ്യമുള്ളത്, കോപ്പി അക്സെപ്റ്റബിൾ അല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ പാസ്പോർട്ട് പറ്റും, അതുപോലെ തന്നെ വോട്ടർ ID അഥവാ ഇലക്ഷൻ ID, നമ്മുടെ ID കാർഡ്, നമ്മൾ പണ്ട് കാലത്ത് പറഞ്ഞിരുന്ന ID കാർഡ് എന്ന് പറയുന്നത്, ആ വോട്ടർ ID പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, പുതിയ ഇലക്ഷൻ ID അതൊരു വോട്ടർ ID ആയിരിക്കണം, പഴയത് പറ്റില്ല. അതായത് നമ്മൾ ആ പഴയ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ഉള്ള വീതി കൂടിയ ലാമിനേറ്റഡ് ഒരു ID കാർഡ് ഉണ്ട്, അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് UIDAI പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വേണ്ടത് പുതിയ ID കാർഡാണ്, പ്ലാസ്റ്റിക്കിൻ്റെ മോഡലുള്ള ID കാർഡ്. അപ്പോൾ ആ ID കാർഡിൻ്റെ പ്രത്യേകത എന്താ, നിങ്ങൾ ഒന്നാമത് അതിൽ കളർ ഫോട്ടോ ആയിരിക്കും, രണ്ടാമത്തെ പ്രത്യേകത അതിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവും വ്യക്തിൻ്റെ. അപ്പോൾ ഇതുപോലെയുള്ള ID കാർഡാണ് വേണ്ടത്. ഇനി അടുത്ത നമുക്ക് എന്ത് രേഖ ഉപയോഗിക്കാൻ പറ്റുക, മൂന്നാമത്തത് നമുക്ക് റേഷൻ കാർഡ് പറ്റും. ഈ റേഷൻ കാർഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, റേഷൻ കാർഡ് ആരെ പേരിലാണോ, അല്ലെങ്കിൽ റേഷൻ കാർഡിൻ്റെ ഓണർ അല്ലെങ്കിൽ ഉടമ ആരാണോ, അവർക്ക് റേഷൻ കാർഡ് ഉപയോഗിക്കാം. ഉദാഹരണം പറയാം, നമുക്കറിയാം കേരളത്തിലൊക്കെ ഇപ്പോൾ 99% റേഷൻ കാർഡൊക്കെ സ്ത്രീകളുടെ പേരിലാണ്. അപ്പോൾ ആ സ്ത്രീകൾക്ക് ആ റേഷൻ കാർഡ് ഉപയോഗിക്കുക. അതും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, നമുക്ക് ഈ റേഷൻ കാർഡ് എന്ന റേഷൻ കാർഡ് നമുക്ക് ഓൺലൈനിൽ കിട്ടും, ആ റേഷൻ കാർഡാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതായത് നിങ്ങളുടെ പഴയ റേഷൻ കാർഡുമായി നിങ്ങൾ കക്ഷയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആ റേഷൻ കാർഡ് രജിസ്റ്റർ ചെയ്ത മൊബൈലിലേക്ക് ഒരു OTP വരും. ആ OTP അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ റേഷൻ കാർഡ് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നമ്മളെടുക്കും. അത് ഉപയോഗിച്ചുകൊണ്ട് ആ റേഷൻ കാർഡിൻ്റെ ഉടമക്ക് ആധാർ പുതുക്കുന്നതിന് പ്രശ്നമില്ല. അപ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, എന്താണ്, നിങ്ങൾ ആധാറുള്ള പേര്, നിങ്ങൾ അതുപോലെ തന്നെ അഡ്രസ്സ് കാര്യങ്ങളും വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ഇതുമായിട്ട് മാച്ചാവുന്ന രേഖ വേണമെന്നുള്ള നിർബന്ധമാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി എടുത്ത് പറയേണ്ട കാര്യമില്ല, അതാണ് നമ്മൾ പോയിന്റ്. ഓക്കെ, കാരണം ഞാൻ അങ്ങനെ പ്രത്യേകം പറയാനുള്ള കാരണം, പല ആളുകളും നമ്മൾ ഈ രേഖ എന്ന് പറയുമ്പോൾ അത് പാസ്പോർട്ട് അല്ലെങ്കിൽ റേഷൻ കാർഡൊക്കെ ആയിട്ട് വരും, ഇതിലൊക്കെ പേരുകൾ വ്യത്യാസം ഉണ്ടാവും. അപ്പം നമുക്കത് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ നമുക്ക് ഇതാണ് ഇപ്പം പറഞ്ഞ ഒരു കാര്യങ്ങൾ. ഇനി നമുക്ക് ഈ രേഖകളൊന്നും ഇല്ലാത്തവർക്കും പുതുക്കണ്ടേന്നൊക്കെ അടുത്ത ചോദ്യം, പുതുക്കാം, എല്ലാവർക്കും ഇത് ചെയ്യണമല്ലോ. അപ്പോൾ പിന്നെ പാൻ കാർഡ് ഉള്ള ആളുകളാണെങ്കിൽ പാൻ കാർഡ് ഉപയോഗിച്ചും നമുക്ക് ആധാർ പുതുക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, പാൻ കാർഡ് മാത്രം പറ്റൂല, അവിടെയാണ് പ്രശ്നം.
പാൻ കാർഡ് കൊണ്ടുവരുന്ന ആളുകൾ നിർബന്ധമായിട്ട് വീണ്ടും അഡ്രസ്സിന് മറ്റൊരു രേഖ കൊണ്ടുവരണം. അതായത് ഇപ്പൊ പാൻ കാർഡ് കൊടുത്തു, അവർക്ക് വേറെ രേഖ ഇല്ല, പക്ഷെ അവരുടെ പേര് റേഷൻ കാർഡിൽ ഉണ്ടെങ്കിൽ ഈ പാൻ കാർഡും റേഷൻ കാർഡും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ 10 വർഷത്തെ ആധാർ പുതുക്കാവുന്നതാണ്. അതുപോലെ തന്നെ അടുത്ത പ്രശ്നം, ഇപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസുമായിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസും അതുപോലെ തന്നെ ആ ഡ്രൈവിംഗ് ലൈസൻസിലെ പേര് തന്നെയാണ് നിങ്ങൾ ആധാറിലും അതുപോലെ തന്നെ റേഷൻ കാർഡിൽ ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിച്ചുള്ളൂ. അത് ഡ്രൈവിംഗ് ലൈസൻസ് മാത്രം ഉപയോഗിച്ചുകൊണ്ടും നേരത്തെ പറഞ്ഞ പോലെ ആധാർ പുതുക്കാൻ പറ്റില്ല. അപ്പോഴും അഡ്രസ്സിനായിട്ട് വേറെ രേഖ വേണം. അത് റേഷൻ കാർഡിൽ നിങ്ങളെ പേരുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് ഈ രണ്ട് റേഷൻ കാർഡും ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ചുകൊണ്ടും ആധാർ നമുക്ക് പുതുക്കാം. അതുപോലെ തന്നെ പാൻ കാർഡും റേഷൻ കാർഡും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് പുതുക്കാവുന്നതാണ്. അപ്പൊ ഇതാണ് ഇതിനുള്ള മാർഗം. ഇനിയിപ്പോ ഒരാൾ SLC സർട്ടിഫിക്കറ്റ് ആണ് കൊണ്ടുവരുന്നതെങ്കിൽ അത് വെച്ചിട്ടും ചെയ്യാം. അപ്പോഴും പ്രശ്നം എന്താ വെച്ചാൽ SLC ബുക്ക് മാത്രം നമുക്ക് ഉപയോഗിച്ച് 10 വർഷത്തെ ആധാർ പുതുക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് വേണം? അപ്പോഴും റേഷൻ കാർഡ് വേണം. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഗവൺമെന്റ് അഥവാ UIDAI ഇപ്പൊ ചെയ്തിരിക്കുന്നത് SSLC ബുക്ക് അതുപോലെ തന്നെ നമ്മളെ പാൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഇത്തരം രേഖകളൊന്നും അഡ്രസ് പ്രൂഫിന് അംഗീകരിക്കാൻ പാടില്ല എന്നുള്ള ഓർഡർ വന്നിട്ടുണ്ട്. അതാണ് പ്രശ്നം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഡ്രൈവിംഗ് ലൈസൻസ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആധാർ പുതുക്കാം. അപ്പൊ അത് പറ്റില്ല. അപ്പോ SLC ബുക്ക് വെച്ചിടും പറ്റില്ല. പാൻ കാർഡ് പിന്നെ മുമ്പേ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ പാൻ കാർഡിലെ അഡ്രസ് ഇല്ല. അതുകൊണ്ട് പ്രശ്നം എന്ന് വെച്ചാൽ പാൻ കാർഡ് എന്തൊരു കാര്യത്തിനും നമുക്ക് അഡ്രസ് പ്രൂഫായിട്ട് എവിടെ ഏതൊരു ഓഫീസിലും അംഗീകരിക്കൂല. കാരണം അഡ്രസ് ഇല്ല, നമുക്ക് പാൻ കാർഡ് എടുത്ത് നോക്കി അറിയാൻ പറ്റും. അതിൽ നമ്മളെ ആളെ പേരും അതുപോലെ തന്നെ ഫാദർ നെയിമും ഡേറ്റ് ഓഫ് ബർത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആധാർ 10 കൊല്ലമായ ആധാർ പുതുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ട്, മാരേജ് സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കുക പുതുക്കുന്നതിന്. അപ്പൊ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പേരിൽ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. ഞാനിത് വീണ്ടും വീണ്ടും പറയാൻ കാരണം, പല ആളുകളും കൊണ്ടുവരുന്ന രേഖകൾ ഈ ആധാറുമായിട്ട് മാച്ച് ആവുന്നില്ല, അതിലൊരു സാമ്യമില്ല. പല വ്യത്യാസങ്ങളും, ഡേറ്റ് ഓഫ് ബർത്തിലെ പ്രശ്നങ്ങൾ, പേരിൽ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അഡ്രസ്സിൽ പ്രശ്നങ്ങൾ. അപ്പൊ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പുതുക്കാൻ പറ്റില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി മറ്റൊരു കാര്യം, പുതുക്കിയ ആളുകൾ അല്ലെങ്കിൽ നിങ്ങളെ കയ്യിൽ റെസിപ്റ്റ്, ഇപ്പൊ പുതുക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെസിപ്റ്റ് കൊടുത്തരും. ഈ റെസിപ്റ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ റെസിപ്റ്റിന്റെ ഇടതുഭാഗത്ത് മുകളിലായിട്ട് നിങ്ങൾ എന്താണ് ചെയ്തത് എന്നുണ്ടാവില്ല. നമ്മളിപ്പോ ബില്ല് നമ്മുടെ കയ്യിൽ കിട്ടി, എന്താണ് ചെയ്തത്, ഇതിൽ എന്താണ് ഈ റെസിപ്റ്റിൽ ഉള്ളത്, ഇപ്പൊ നമ്മള് കറണ്ട് ബില്ലാണ് അടച്ചിരിക്കുന്നത്, ഫോൺ ബില്ലാണ് അടച്ചത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്താണെന്ന് ആ റെസിപ്റ്റിൽ ഉണ്ടാവുമല്ലോ. എന്നതുപോലെ നിങ്ങൾ ആധാറുമായി ചെയ്ത ഒരു സർവീസ്, ആധാറുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താണ് ചെയ്തിരിക്കുന്നത് വ്യക്തമായിട്ട് ആ റെസിപ്റ്റിൽ ഉണ്ടാവും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ റെസിപ്റ്റില് ഡോക്യുമെന്റ് അപ്ഡേറ്റ് എന്നാണ് കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളെ ആധാർ, നിങ്ങൾ 10 വർഷമായ ആധാർ പുതുക്കാൻ ഞങ്ങൾ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ സക്സസ് ആണ്, നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അതല്ല, ആ റെസിപ്റ്റിൽ ഡെമോഗ്രാഫിക് അപ്ഡേറ്റ് അല്ലെങ്കിൽ ബയോമെട്രിക് അപ്ഡേറ്റ് ആണ് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളെ 10 വർഷമായ ആധാർ പുതുക്കിയിട്ടില്ല. ഞാനത് പറയാൻ കാരണം, പല സ്ഥലങ്ങളിൽ നിന്നും ചെയ്യുന്ന ആളുകൾ റെസിപ്റ്റിൽ ഈ ഡോക്യുമെന്റ് അപ്ഡേറ്റ് എന്ന് കാണുന്നില്ല. അവർ നമുക്ക് കൊടുത്തിട്ട് ഇപ്പൊ വേറെ സ്ഥലത്ത് നിന്ന് ചെയ്ത ആധാറിന്റെ റെസിപ്റ്റ് നമ്മൾ കയ്യിൽ കൊടുത്ത് കാണിച്ചെടുത്ത് റെഡി ആയിട്ടുണ്ട്, ഞാൻ അങ്ങനെ പുതുക്കിയിട്ടുണ്ടായിരുന്നു പറയുമ്പോൾ നമ്മൾ നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് ഡോക്യുമെന്റ് അപ്ഡേറ്റ് അല്ല ചെയ്തിരിക്കുന്നത്. ഇത് വെറുതെ ഒരു ഫോട്ടോ എടുത്ത് ബയോമെട്രിക് അപ്ഡേറ്റ് ചെയ്ത് വിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഡെമോഗ്രാഫിക് ചെയ്ത് വിട്ടിരിക്കുകയാണെന്നുള്ള, അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്താണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇത് ഈ കസ്റ്റമർക്ക് അറിയുന്നില്ല. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കാൻ, ഞാൻ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ലോ അത് ചെയ്യുന്നത്, ഞാൻ ആളുകളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് പറയുന്നത്. അല്ല, ആരെയും മോശമാക്കാനോ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല, ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, മനസ്സിലാവുള്ളൂ. അതായത് ഡോക്യുമെന്റ് അപ്ഡേറ്റ് എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളെ ആധാർ പുതുക്കിയിട്ടുള്ളൂ. വേറെ അവിടെ ഡെമോഗ്രാഫിക് എന്നോ ബയോമെട്രിക് അപ്ഡേറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ആധാർ 10 വർഷമായ ആധാർ പുതുക്കിയിട്ടില്ല. അത് നിങ്ങൾ വീണ്ടും ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വല്ല സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. അപ്പൊ എനിക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ റിപ്ലൈ തരുന്നതാണ്, അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും ഇത് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ആർക്കെങ്കിലും ഉപകാരപ്പെട്ടു. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നവ സലാം ടെക് വറ്റലൂർ സൈനിങ് ഔട്ട്. താങ്ക് യു.